നാമം ഈ അനുഗ്രഹീതമായിരിക്കുന്ന സമയം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ സർവകൃപാലുവായ കർത്താവ് സാവകാശം നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയും ഈ ആത്മീക ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കുവാൻ ലഭ്യമായ അവസരം ജീവിതത്തിന്റെ ഭാഗ്യമായി കാണുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ബഹുമാന്യനായ പ്രിയ ഈ ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്റർ ഷാജു എനിക്ക് ഏറെ പ്രിയങ്കരനും വ്യക്തിപരമായ ഭൗമികമായ ബന്ധങ്ങൾക്കപ്പുറമായി തൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവിക ദർശനവും നിയോഗവും സംബന്ധിച്ച് ഉള്ള ബോധ്യത്തിൽ ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടും ജാഗരണത്തോടും കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിവസങ്ങൾ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മേൽ ദൈവത്തിന്റെ ബലമുള്ള കരം ഉയരുവാൻ മുഖാന്തരമാകും. ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസിംഹാസനത്തിങ്കലേക്ക് ഉയർന്നാൽ നിശ്ചയമായും പാതാള ഗോപുരങ്ങൾ തകരും, ഇരുളിന്റെ അധികാരങ്ങൾ ബന്ധിക്കപ്പെടും. ആകയാൽ വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് രാത്രിയിൽ ഇത് ഈ സമയം കേന്ദ്രീകരിക്കാം. ദൈവവചനത്തിനായി കരങ്ങളൊന്ന് ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വമർപ്പിക്കാം. ദൈവവചനത്തിനായി കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ അതുല്യത ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വമർപ്പിക്കണം. നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും സമയം. അവിടെയുള്ള ഒരുപറ്റം പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയോടെ വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭികാമ്യമാണ് എന്ന് മാത്രമല്ല, ഒരു വർഷത്തിന്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് നാം അതിവേഗം അടുക്കുകയാണ്. ചില പരിമിത ദിവസങ്ങൾ കഴിഞ്ഞാൽ 2021 നമ്മെ വിട്ട് പടികടന്നു പോകുവാൻ തുടങ്ങുന്നു. ജീവിതത്തിലേക്കും ഏറ്റവും വലിയ ജ്ഞാനമേതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് 90-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ പറയാൻ കഴിയും, ഏറ്റവും വലിയ ജ്ഞാനം ചന്ദ്രനിൽ കാലുകുത്തി കാർ ഓടിക്കുന്നതല്ല, ഏറ്റവും വലിയ ജ്ഞാനം ഡോക്ടറേറ്റുകളോ PhDകളോ സ്വന്തമാക്കുന്നതല്ല, ഏറ്റവും വലിയ ജ്ഞാനം ദൈവത്തിന്റെ ദാസൻ മോശ ഇങ്ങനെ കുറിക്കുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ആയുസ് ചുരുങ്ങിയത്, നിത്യത അവസാനിക്കാത്തത്, പാപം വൃത്തിഹീനമായത്, നരകം നിശ്ചയമായത്, സ്വർഗം സത്യമായവ, ഇവയെക്കുറിച്ചുള്ള ബോധ്യം ഉള്ളിൽ പ്രാപിച്ചുകൊണ്ട് ആയുസ്സിനെ എണ്ണുവാൻ അവസരമുണ്ടായാൽ ദിവസങ്ങളെ കൗണ്ട് ചെയ്തുകൊണ്ട് നിത്യതയ്ക്കായി ഒരുങ്ങാൻ അവസരമുണ്ടായാൽ അത് ജീവിതത്തിന്റെ ഭാഗ്യമാണ്. ക്ലോക്കിന്റെ അടിയിൽ കുറിക്കാവുന്ന ഒരടിക്കുറിപ്പുണ്ട്. ക്ലോക്ക് എല്ലാ സമയവും നമ്മോട് അടിക്കുറിപ്പിൽ സംസാരിക്കും. ആ അടിക്കുറിപ്പ് എന്താണെന്ന് ഞാൻ പറയാം, എന്റെ കറക്കം നിന്റെ ആയുസ്സിന്റെ ചുരുക്കം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, എന്റെ കറക്കം നിന്റെ ആയുസ്സിന്റെ ചുരുക്കം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള യാത്രയിൽ, ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ഹൃദയത്തിന്റെ അൾത്താരയിലേക്ക് യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകമാകുന്ന സ്റ്റേഡിയത്തിലൂടെ നിത്യതയാകുന്ന ഫിനിഷിംഗ് പോയിന്റിനെ ലക്ഷ്യം വെച്ച് നിലയ്ക്കാത്ത ഓട്ടം നടത്തുന്നവരാണ് വേർപെട്ട ദൈവമക്കൾ. ഈ ദിവസം നമ്മുടെ ആയുസ്സിന്റെ ക്ഷണികത ചിന്തിച്ചുകൊണ്ട് 2022 വേണ്ടി
നാം ഒരുങ്ങുന്ന ഒരു ശിശുവിനായി ശുശ്രൂഷ മാറണം. പ്രിയപ്പെട്ടവരെ, ഈ ആയുസ് എന്തുണ്ട്? ഇത് അതിവേഗം തീരും. ജനനമെന്ന മൂന്നക്ഷരത്തിൽ ആരംഭിച്ച് ജീവിതമെന്ന മൂന്നക്ഷരത്തിൽ തുടർന്ന് മരണമെന്ന മൂന്നക്ഷരത്തിലൂടെ നിത്യതയെന്ന മൂന്നക്ഷരത്തിലേക്ക് സ്വർഗമെന്ന മൂന്നക്ഷരമോ നരകമെന്ന മൂന്നക്ഷരമോ പ്രാപിക്കുവാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രക്കാരാണ് ഞാനും നിങ്ങളും. ആമേൻ. അത് മാത്രം വിലയിരുത്തിയാൽ മതി ജീവിതത്തെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാൻ. 2021 നമ്മെ വിട്ട് മറവിയുടെ മാറാപ്പിലേക്ക് മാറുവാൻ തുടങ്ങുന്നു. 2022 അടയ്ക്കപ്പെട്ട പുസ്തകം പോലെ നമ്മുടെ കൺമുൻപിൽ ഇരിക്കുന്നു. നമുക്കറിയാം 2021 ജനുവരിയിൽ നാം കണ്ട പലരും അതിവേഗം ഈ ഭൂമി വിട്ട് മണ്ണിലേക്ക് മടക്കയാത്ര നടത്തി. എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശവമടക്ക് നടത്തിയ വർഷം ഈ 2021. കോവിഡ് എത്രയോ പ്രിയപ്പെട്ടവരുടെ ജീവൻ എടുത്തു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാവ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞാൻ രക്തം പുറത്തേക്ക് കഫമായി തുപ്പി മാരകമായ അവസ്ഥയിൽ മരണത്തെ മുഖാമുഖം കണ്ടു. ഓക്സിജൻ ലെവൽ കുത്തനെ കുറഞ്ഞു. ശുശ്രൂഷയുടെ സമയം തീരാഞ്ഞതുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാകയാൽ ആരോഗ്യത്തോടെ ഈ ശുശ്രൂഷയിൽ നിൽക്കാൻ ദൈവം കൃപ പകർന്നിരിക്കുന്നു. ഓർക്കുക, ആയുസിന്റെ ക്ഷണികതയെ ആഴത്തിൽ നമുക്കൊന്ന് വിലയിരുത്തണം. നിത്യതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ആയുസ് എത്രയുണ്ട്? നിത്യതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ആയുസ് എത്രയുണ്ട്? ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് കഷണത്തിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ ആവിയായി പോകുന്നത് പോലെ മാത്രമാണ് നമ്മുടെ ഈ ആയുസ്. പ്രിയപ്പെട്ടവരെ, എത്രയോ പ്രിയപ്പെട്ടവർ ഈ കഴിഞ്ഞ കൊറോണ സമയം മണ്ണിലേക്ക് മടക്കയാത്ര നടത്തി. എന്നാൽ ആരോഗ്യത്തോടെ ഈ 2021 ഒടുവിലത്തെ ദിവസങ്ങൾ കാണാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് നമ്മൾ ധരിച്ചിരിക്കുന്ന മാസ്കിന്റെ ശക്തി കൊണ്ടല്ല, നമ്മൾ ഉപയോഗിച്ച ഭക്ഷണത്തിന്റെ പ്രതിരോധ ശേഷി കൊണ്ടല്ല, നമ്മൾ ഉപയോഗിച്ച സാനിറ്റൈസറിന്റെ കഴിവ് കൊണ്ടല്ല, ആയുസിന്റെ ദിനങ്ങളിൽ ദൈവം തന്ന സുരക്ഷിതത്വം കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നു. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നന്ദി കർത്താവെ, നന്ദി എന്ന് പറയുവാൻ നമ്മുടെ ഹൃദയം കർത്താവിങ്കിൽ ഏകാഗ്രമാകണം. ഞാൻ പലപ്പോഴും ഓർക്കും, ഒരു മനുഷ്യന്റെ ആയുസിന്റെ ഘട്ടത്തെ മുത്തമെടുത്താൽ മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അത് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്നവർക്കും കഷ്ടം, നോക്കുന്നവർക്ക് അതിനേക്കാട്ടിൽ കഷ്ടം. 100ഓ 110ഓ വർഷങ്ങളൊക്കെ ജീവിച്ചെന്ന് വരാം. എന്നാൽ അസാധാരണമായ ആയുസ് വർദ്ധനവിനെ കുറിച്ചല്ല പറഞ്ഞത്, മരുപ്രയാണത്തിലെ ഇസ്രയേൽ ജനത്തിന്റെ പ്രായം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് മോശ പറയുന്ന വാക്കുകൾ ഉണ്ട് സങ്കീർത്തനത്തിൽ 90. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അത് കഴിഞ്ഞുള്ള പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരും. 80 വർഷം എന്ന് പറഞ്ഞാൽ 80 × 365 = 29,200 ദിവസം. ശ്രദ്ധിക്കണേ, 29,200 കൊല്ലമല്ല, 29,200 ദിവസം. ചിലരിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും, ആ ഇനി ഉണ്ടല്ലോ 29,200 ദിവസം. 40 കഴിഞ്ഞില്ലേ നമ്മളിൽ പലർക്കും, ഇനിയപ്പോ എത്ര ഉണ്ട്? ഒരു 14,000 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഓട്ടം ഇവിടെ തീരും. അല്ല, ശ്വാസം പോയി കഴിഞ്ഞാൽ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പ്രകൃതം എന്തായിരിക്കും എന്ന്
നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ചിട്ടുണ്ടോ മനസ്സുകൊണ്ട്? ഈ വർഷാവസാനത്തിൽ സ്വയം ആത്മപരിശോധനയ്ക്ക് വിധേയമാകണം. ശ്വാസം പോയി കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരു സയൻസ് മ്യൂസിയം കാണാൻ പോയ ഒരു ചിന്തകൻ ഒരു സ്കെലിറ്റന്റെ മുൻപിൽ നിന്ന് ചിന്തിക്കുകയാണ്. അയാൾ ആ സ്കെലിറ്റനോട് ഭാവനയിൽ ചോദിക്കുന്നു, ആണായിരുന്നോ പെണ്ണായിരുന്നോ, വെളുത്തതായിരുന്നോ കറുത്തതായിരുന്നോ, ഏത് തറവാട്ടിൽ പിറന്നതായിരുന്നു, എത്ര ഡിഗ്രി എടുത്തു, എത്രാം ക്ലാസ് വരെ പഠിച്ചു. ഒടുവിൽ അദ്ദേഹം കാവ്യഭാഷയിൽ ഇങ്ങനെ കുറിച്ചു, തിലകം ചാർത്തി ചീകിയുമഴകായി പലനാൾ പോറ്റിയ പുണ്യ ശിരസേ, ഉലകം വെല്ലാൻ ഉയറിയ നീയെ, വിലപിടിയാതൊരു തലയോടായോ എന്ന് പറഞ്ഞാൽ, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും അലങ്കരിച്ചു കൊണ്ട് നടക്കാൻ താല്പര്യപ്പെടുന്ന ഭാഗമാണ് മുഖവും ശിരസുമൊക്കെ. തിലകം ചാർത്തി ചീകിയുമഴകായി പലനാൾ പോറ്റിയ പുണ്യ ശിരസേ, അയാൾ ചോദിക്കുകയാണ്, ഞാൻ ഒത്തിരി നാൾ സൗന്ദര്യത്തോടെ കൊണ്ടു നടന്നതാണല്ലോ ഈ മുഖത്തെ, പക്ഷേ ഉലകം വെല്ലണം, ഭൂമി പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച നീയ് വിലയില്ലാത്ത ഒരു തലയോടായി മാറിയോ? ഇത്രയേ ഉള്ളൂ, എത്ര തേടിയാലും. വിശുദ്ധമാർ അപ്രയവന്റെ പ്രാർത്ഥന പോലെ ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഈ ദൂത് ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കുമ്പോ ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ തിരുവെഴുത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആയുസിന്റെ ദിവസങ്ങളെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കി ജീവിതത്തെ ഒരുക്കാൻ ഭാഗ്യം കിട്ടിയാൽ അതാണ് ഭാഗ്യം എന്ന് തിരിച്ചറിയുന്നെങ്കിൽ, നിങ്ങൾ ഇന്ന് രാത്രി ഈ തിരുവെഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വയം ഒരുങ്ങുന്ന ഒരു സമയമായി തീരട്ടെ. 2022 ദിവസങ്ങൾ നമ്മുടെ കൺമുൻപിൽ അടയ്ക്കപ്പെട്ട ഒരു പുസ്തകം പോലെ ഇരിക്കുമ്പോൾ, ജനുവരി 1 എന്ന ആദ്യത്തെ പേജ് തുറന്നു വരുന്നതിന് ദിവസങ്ങൾക്ക് പുറകിൽ നിന്നുകൊണ്ട് ഓർക്കുക, എന്തൊക്കെ ദുരന്തങ്ങൾ, എന്തൊക്കെ സംഭവങ്ങൾ, ഏതൊക്കെ കോവിഡ് വകഭേദങ്ങൾ, മനുഷ്യകുലത്തെ കാത്തിരിപ്പുണ്ട് എന്ന് നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഒരു ദൈവവൈദ്യ ഉറപ്പാണ്, 2022 നിയന്ത്രിക്കുന്നവൻ നമ്മുടെ വലങ്കരങ്ങൾക്ക് പിടിച്ചിട്ടുണ്ട്. ഈ ബോധ്യം അകത്തുള്ള പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിതത്തെ കൗണ്ട് ചെയ്ത് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കി ഈ 21 ജനുവരി മുതൽ ഈ ഡിസംബർ മാസം വരെയുള്ള സമയങ്ങളെ പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ മുൻഗണനാക്രമങ്ങളെ തിട്ടപ്പെടുത്തി ഒരു പുത്തൻ കരുത്തോടെ ഒരു സ്പിരിച്വൽ കുതിപ്പിന് വേണ്ടി 2022 തയ്യാറെടുക്കുന്ന സന്ദേശമായി ഇന്ന് രാത്രി മാറട്ടെ. പ്രാർത്ഥന നമുക്ക് വേദപുസ്തകം തുറക്കാം. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ വർഷാവസാനത്തോടുള്ള ബന്ധത്തിൽ എന്റെ ഹൃദയത്തെ ഏറെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വേദഭാഗം. ഞാൻ പലപ്പോഴും എന്റെ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വേദഭാഗം. എന്റെ ഹൃദയത്തിൽ ഈ സദസ്സിൽ പങ്കുവയ്ക്കാൻ ദൈവാത്മാവ് നൽകുന്ന വിശിഷ്ട നിയോഗമായ ഈ വേദഭാഗം, ലൂക്കോസിന്റെ സുവിശേഷം 13:6-9 വാക്യങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ, ആ വാക്യങ്ങൾക്ക് മുൻപ് ഞാൻ ഇതിനൊരു തലക്കെട്ട് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ തലക്കെട്ട് ഇങ്ങനെയാണ്, മാനസാന്തരത്തിന് ദൈവം അനുവദിച്ചിരിക്കുന്ന കരുണയുടെ കാലങ്ങളെ വിവേചിക്കുക. നോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. മാനസാന്തരത്തിന് ദൈവം അനുവദിച്ചിരിക്കുന്ന കരുണയുടെ കാലങ്ങളെ വിവേചിക്കുക. വായിച്ചാട്ടെ, ലൂക്കോസ് 13:6. അവൻ ഈ ഉപമയും പറഞ്ഞ്, ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും,
അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? അല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ഈ ദൂതിന്റെ മുൻപിൽ നാം നമ്മെ തന്നെ ആത്മപരിശോധന ചെയ്യാൻ തുടങ്ങുകയാണ്. പരിശുദ്ധ ദൈവമേ, ഈ ജീവന്റെ വചനം അല്പ മിനിറ്റുകൾ ഞങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ന് രാത്രിയിൽ ഈ കേൾവിക്കാരോട് അങ്ങയുടെ ആത്മാവ് സംസാരിക്കണമേ. ഒരു പുതിയ പ്രതിഷ്ഠയോടെ 2022 ചുവട് വയ്ക്കുവാൻ വ്യക്തമായ ആത്മനിയോഗം ഞങ്ങൾക്ക് തരയണമേ. നിന്റെ കരങ്ങളിൽ ഈ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ കൈമാറുന്നു. ഉപവാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കിയിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളോട് നിന്റെ ആത്മാവ് ഇടപെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആ കരങ്ങളൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കർത്തൃ സന്നിധിയിൽ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് മുൻപിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കുക. വിശുദ്ധ തിരുവഴുത്തിലെ ഗൗരവമേറിയ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത്. ആ വേദപുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താനായിട്ട് കഴിയുമോ? ആ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയുമോ? ഇതുമായി നമുക്കൊന്നിച്ച് കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവമൊരുക്കിയ അവസരം ജീവിതത്തിന്റെ ഭാഗ്യമാണ് എന്ന് കാണുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിങ്കലേക്ക് ഉയരുമ്പോൾ തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും ആ വേദപുസ്തകം കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ വില അതുല്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തെ പണിയാൻ തയ്യാറായാൽ, ഇത് രൂപാന്തരപ്പെടുത്തിയാൽ വിജയിപ്പാൻ കഴിയാത്ത മേഖലകളില്ല. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്തുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനം ജീവിത പ്രമാണമാക്കി മാറ്റിയ ഒരു ദൈവവൈദ്യൻ ഇതിനകത്തുണ്ടോ? നിന്നെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ വചനം വഴി സ്വീകരിച്ചിരിക്കുന്ന ദൈവവൈദ്യരെ, നിനക്ക് വഴി തെറ്റുകയില്ലെന്ന് മാത്രമല്ല, നീ എത്തേണ്ടിടത്തെത്തുന്നത് വരെ നിന്നെ നയിക്കുന്ന ഒരു ദിവ്യ പ്രകാശം നിന്റെ പാദത്തിൽ നിരന്തരം വ്യാപരിച്ചു കൊണ്ടിരിക്കും. പാതാള ശക്തികളെ ഊരിവെട്ടാൻ ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന പടവാളാണ് ഈ ജീവന്റെ വചനം. ഈ വചനം ജീവിത പ്രമാണമാക്കി മാറോടടുക്കി പിടിച്ചാൽ പാപത്തിൽ നിന്ന് ഇത് നമ്മളെ പിടിച്ചു മാറ്റും. എന്നാൽ പാപം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം പുലർത്തിയാൽ പാപം ഇതിൽ നിന്ന് നമ്മെ പിടിച്ചു മാറ്റും. ആകയാൽ മറക്കരുത്, ഈ വചനം നമുക്ക് മാറോടടുക്കി പിടിക്കാം. ദൈവത്തിന് സ്തോത്രം. കേരളത്തിൽ ജീവിച്ചിരുന്ന ആശാരി ഉപദേശി എന്ന് പറഞ്ഞൊരു ദൈവദാസനുണ്ട്. അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഒരിക്കൽ USA ഒരു ശുശ്രൂഷയ്ക്കായി അദ്ദേഹം കെന്നഡി എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങി. അദ്ദേഹം ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് പെട്ടി തുറന്ന് വേദപുസ്തകം കയ്യിലെടുത്ത് അത് നേരെ തലയിലേക്ക് വെച്ചു. ഇങ്ങനെ തലയിലേക്ക് വെച്ച് താൻ നടന്നിറങ്ങുമ്പോൾ കോമാളിയെ പോലെ തോന്നി. ആളുകൾ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സ്വീകരിക്കാൻ ചെന്ന ആളുകൾ പറഞ്ഞു, സാറേ അതീവ സുരക്ഷയുള്ള സ്ഥലമായി ഇവിടെ, ഇവിടെ ഈ രീതിയൊന്നും കാണിക്കരുത്. അപ്പോൾ ആശാരി ഉപദേശി പറഞ്ഞൊരു മറുപടിയുണ്ട്, ചിന്തിക്കാനുള്ള മറുപടിയാ. അദ്ദേഹം പറഞ്ഞു, എടാ എന്നെ പോലെ എന്റെ കുടുംബത്തിലും കുലത്തിലും പിറന്ന ഒരുപാട് ആശാരിമാർ നാട്ടിൽ പട്ടിക്കൂടിന് പട്ടിക അടിച്ചു കഴിയുമ്പോ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാൻ വയ്യാത്ത ഈ ആശാരിയെ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇവിടെ എത്തിച്ചത് എന്റെ കഴിവല്ല,
ഈ പുസ്തകത്തിന്റെ പ്രാപ്തിയാണ്. അതുകൊണ്ട് അത് തലേ തന്നെ ഇരിക്കട്ടെ. ഇത് നമ്മെ ഉയർത്തും. ഇതിനെ മാനിച്ചാൽ ഇത് നമ്മെ മാനിക്കാതിരിക്കയില്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകണം. തികച്ചും ഏകാഗ്രതയോടെ നിങ്ങൾ ഈ വേദഭാഗം ശ്രദ്ധിക്കണം. ഒരു ധൃതി പ്രസംഗത്തിലൂടെ നിങ്ങളുടെ മനസ്സിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുക എന്നതല്ല എന്റെ ഉദ്ദേശം. ഈ വചനം വ്യക്തിപരമായി നമ്മുടെ ആഴത്തിൽ ഇടപെടുന്ന ഒരു രാത്രിയായി രാത്രി തീർന്നു. അതേ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, 12-ാം അധ്യായത്തിന്റെ 54-ാമത്തെ വാക്യം ഈ ഭാഗത്തിന് പശ്ചാത്തലമൊരുക്കുന്ന ഭാഗമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 12:54 നിന്നുകൊണ്ട് ഒരു വിശകലനം തുടങ്ങിയിട്ട് അത് താഴേക്ക് വരുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 12:54 ഒന്ന് വായിച്ചാട്ടെ. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകുമെന്ന് പറയുന്നു, അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? വളരെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ വാക്യം വളരെ ഗൗരവമായി പരിഗണിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ കർഷക സമൂഹത്തോട് സംസാരിക്കുകയാണ്. എന്താണ് അവിടുന്ന് കർഷക സമൂഹത്തോട് സംസാരിക്കുന്നത്? കർത്താവ് പറയുകയാണ്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾക്കറിയാം. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ സമുദ്രമാണ്. അവിടെ നിന്ന് മേഘം പൊങ്ങിയാൽ തൊട്ടുപുറകെ ഇരമ്പി പെയ്യുന്ന മഴയുണ്ടെന്ന് അവിടുത്തെ കർഷക സമൂഹത്തിന് നന്നായിട്ടറിയാം. ആമേൻ. ഇനിയും തെക്കൻ കാറ്റൂതുന്നത് കണ്ടാൽ എന്ന് പറഞ്ഞാൽ, തെക്ക് നിന്ന് കാറ്റൂതുന്നത് കണ്ടാൽ, തെക്ക് സീനായി മരുഭൂമിയാണ്, തെക്ക് നിന്ന് കാറ്റ് വരുന്നത് കണ്ടാൽ അവിടെ അതിഭയങ്കര ഉഷ്ണം വരുന്നു എന്ന് ആ കർഷക സമൂഹത്തിന് അറിയാം. അപ്പോൾ കാറ്റ് ഏത് ദിശയിൽ നിന്ന് വരുന്നു, മഴയുടെ പശ്ചാത്തലത്തിന് ഏത് ദിശയിൽ നിന്ന് സാഹചര്യം ഒരുങ്ങുന്നു എന്ന് ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് വിവേചിക്കാൻ നിങ്ങൾക്കറിയാം. പക്ഷെ കാലാവസ്ഥയെ ലക്ഷണം കണ്ടുകൊണ്ട് വിവേചിക്കുവാൻ അറിയാവുന്ന നിങ്ങൾക്ക് ഈ കാലത്തെ വിവേചിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ, ഇത് സാധാരണ കാലമായിരുന്നില്ല. അവരുടെ കൺമുൻപിൽ നിൽക്കുന്നത് ആരെന്നറിയാമോ? മനുഷ്യനല്ല, മഹാദൈവമാണ് അവരുടെ നിൽക്കുന്നത്. നമുക്കറിയാം, പിതാവിന്റെ പകുതി ക്രോമോസോമുകളും മാതാവിന്റെ പകുതി ക്രോമോസോമുകളും ഒരുമിച്ചു ചേർന്നാണ് ഒരു കുഞ്ഞിന്റെ ജന്മം. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിലുള്ള സകല ജന്മങ്ങളുടെയും പുറകിൽ ഈ വിധത്തിലുള്ള ഒരു സങ്കലിതാവസ്ഥ കാണാൻ കഴിയുമെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ഗതസമനം മുതൽ കാൽവറി വരെ ഒഴുകി വീണ ഒരു തുള്ളി രക്തം ഇവിടുത്തെ ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അതിനകത്ത് കാണുന്ന പിതൃത്വത്തിന്റെ ശക്തി എവിടുത്തേതാണ്? അത് ജോസഫിന്റേതാണെങ്കിൽ ഞങ്ങളുടെ പ്രസംഗത്തിന് പ്രസക്തിയില്ല. എന്നാൽ അത്യുന്നതന്റെ ശക്തി നിന്നെ നിജനിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രപ്പെടും എന്ന് പറയത്തക്ക വിധം മഹാദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെട്ട അവതാരമാണ് നാം പ്രസംഗിക്കുന്ന നസറയനായ യേശു. എങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന പ്രവചനം മുതൽ പ്രവചിച്ചു പ്രവാചകന്മാർ പ്രവചിച്ചതിന്റെ നിവർത്തിയായി കാലം കണ്ട ഏറ്റവും കരുത്തനായ എന്റെ കർത്താവ് തന്റെ ദിവ്യ സാന്നിധ്യത്താൽ സ്വർഗം ഭൂമിയെ തൊട്ടിറങ്ങി അവരുടെ കൺമുൻപിൽ നിൽക്കുമ്പോൾ ഈ നിൽക്കുന്നത് ആരാണെന്ന് കാലത്തെ വിവേചിക്കാൻ അവർക്ക് കഴിയാതെ പോയി.
എന്താ? അറിയായ്മയിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ചു കളഞ്ഞു. നിങ്ങൾ ഓർക്കുക, അപകടം കാലത്തെ വിവേചിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, കാലത്തെ വിവേചിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടെങ്കിൽ ഈ കാലത്തെ വിവേചിക്കുന്നതിൽ നാം പരാജയപ്പെട്ടിരിക്കുകയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ കാലം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരുപറ്റം ദൈവമക്കളാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. കാലമല്ല, ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. ഇത് ആവർത്തിക്കുന്നു, ഇതൊരു സാധാരണ സമയമല്ല, ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. സി വി രാമൻ നോബൽ സമ്മാന ജേതാവാണ്. അദ്ദേഹം ഒരിക്കൽ വടക്കേയിൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയറി അദ്ദേഹം ട്രെയിനിന്റെ ചങ്ങല വലിച്ചു. പെട്ടെന്ന് പോലീസ് ഗാർഡ് സ്ഥലത്തെത്തി. റെയിൽവേ ഗാർഡ് ചോദിച്ചു, എന്തിനാ ചങ്ങല വലിച്ചത്? പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, തൊട്ടു മുൻപിൽ പാളം മുറിഞ്ഞു കിടക്കുന്നു. പെട്ടെന്ന് തന്നെ പോലീസ് റെയിൽവേ ഗാർഡിനെ പരിശോധന നടത്തി. ചില മീറ്ററുകൾക്ക് അപ്പുറത്ത് പാളം മുറിച്ചിട്ടിരിക്കുകയാണ്, കൊള്ളക്കാർ ചെയ്തതാ. എന്തായാലും തിരിച്ചു വന്നവർ ചോദിച്ചു, അങ്ങക്ക് എങ്ങനെ മനസ്സിലായി ഈ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് തൊട്ടു മുൻപിൽ പാളം മുറിഞ്ഞു കിടക്കുന്നെന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണം, എനിക്കത് മനസ്സിലായത് ഈ പാളത്തിലൂടെ ട്രെയിൻ നീങ്ങുമ്പോൾ ചുക് 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 എന്ന ആ ശബ്ദത്തിന്റെ താളാത്മകതയ്ക്ക് പാളത്തിന്റെ അലൈൻമെന്റിനോട് ബന്ധമുണ്ട്. ആയതുകൊണ്ട് തന്നെ ഒരു ശാസ്ത്രജ്ഞനായ എനിക്ക് ആ അലൈൻമെന്റ് മാറ്റം കേട്ടാൽ ലക്ഷണം കൊണ്ട് അറിയാം മുൻപിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. തിരിച്ചറിയണം, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ജീവന്റെ വചനത്തിനകത്ത് ഈ കാലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അന്ത്യകാലം എന്നാണ്. പതിനാലാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ആ എസ്കേൽ പോലെ പതിനാലാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വേദഭാഗം, ദൈവത്തിന് സ്തോത്രം, ഞാന് നിങ്ങളുടെ മുൻപിൽ ഒന്ന് പ്രത്യേകം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ആ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ ഇങ്ങനെയാണ് പതിനാലാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. നോട്ട് ചെയ്താൽ മതി, 14:19 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ഞാൻ ആ ദേശത്തേക്ക് പകർച്ചവ്യാധി അയക്കുകയും മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കുവാൻ രക്തച്ചൊരിച്ചിലോടെ എന്റെ ക്രോധം വർഷിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ. പകർച്ചവ്യാധി, നമുക്കറിയാം നമ്മുടെ സാധാരണ ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, എസ്കേൽ 14:19 ഞാൻ ആ ദേശത്ത് മഹാമാരി അയച്ച് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയുവാൻ തക്കവണ്ണം എന്റെ ക്രോധം രക്തരൂപേണ അതിൽ പകർന്നാൽ. അതിന്റെ അർത്ഥം എന്താ? മനുഷ്യകുലത്തിന്റെ മേൽ ദൈവത്തിന്റെ ക്രോധം രക്തരൂപേണ പകരുന്ന പ്രക്രിയയാണ് മഹാമാരി അർത്ഥാൽ മഹാവ്യാധി. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും എതിർത്താലും എതിരേറ്റാലും ഒരിക്കൽ കൂടെ ഞാൻ അടിമറയി പറയാം, ഇത് മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെ പോലും കൊന്നൊടുക്കത്തക്ക പ്രതിഭാസത്തിലേക്ക് തൊട്ടു മുൻപിൽ നീങ്ങും എന്നാണ് ബൈബിൾ മുന്നറിയിപ്പ്. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഇത് സാധാരണ കാലമല്ല, ഇത് മടങ്ങി ഈ പ്രത്യേക ഘട്ടം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അത് പറഞ്ഞപ്പോ അതേ തുടർന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്ത തന്റെ ചെവിയിൽ വന്നു. ഒരു വാർത്ത ഇതാണ്, ഒരു പ്രത്യേക സംഭവം യെരുശലേം ദൈവാലയത്തിൽ നടന്നിരിക്കുന്നു.
ഗലീലക്കാർ വിപ്ലവകാരികളാണ്. അവർ പീലാത്തോസിനെതിരെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചു. അതിന്റെ പരിണിതഫലമായി സംഭവിച്ചത് പീലാത്തോസ് അവരെ നോട്ടം വെച്ചു. അങ്ങനെയിരിക്കെ യെരുശലേം ദൈവാലയത്തിൽ യാഗം കഴിക്കാൻ ഈ വിപ്ലവകാരികൾ വന്നിരിക്കുന്ന വാർത്ത പീലാത്തോസിന്റെ ചെവിയിൽ കിട്ടി. പീലാത്തോസ് ചരിത്രം പറയുന്നത് വേഗം പട്ടാളക്കാരെ നിയമിച്ചു. പട്ടാളക്കാർ കൂട്ടമായി യെരുശലേം ദൈവാലയത്തിൽ ഇരച്ചു കയറി യാഗം കഴിക്കാൻ വന്നിരിക്കുന്ന ഗലീലക്കാരെ വെട്ടി നുറുക്കി, എന്നിട്ട് യാഗപീഠത്തിൽ കയറ്റിയിട്ട് കത്തിച്ചു. ഗലീലക്കാരുടെ ചോര പീലാത്തോസ് യാഗത്തിൽ കലർത്തി എന്ന വാർത്ത യേശുവിന്റെ ചെവിയിലെത്തി. അപ്പോ യേശു പറയുകയാണ്, അല്ല, ആ തകർന്നു പോയ ഗലീലക്കാരേക്കാൾ നിങ്ങൾ വിശുദ്ധരാണെന്നും ഈ ദേശത്ത് പാർക്കുന്ന മറ്റുള്ളവരെക്കാൾ അവർ അശുദ്ധരാണെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു മരണം, കൂട്ടമരണം സംഭവിച്ചു. പക്ഷെ ആ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഈ കൊല്ലപ്പെട്ടവർ അശുദ്ധരായതുകൊണ്ടും നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് നിങ്ങൾ കുറെ കൂടെ വിശുദ്ധരായതുകൊണ്ടുമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ അവരശുദ്ധരായതുകൊണ്ടോ നിങ്ങൾ അതിനേക്കാൾ വിശുദ്ധരായതുകൊണ്ടോ അല്ല ദൈവം നിങ്ങളെ ഈ അനർത്ഥത്തിൽ നിന്ന് വിടുവിച്ചത്. മാനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കൊറോണയുടെ കാലഘട്ടത്തിൽ നിരവധി ആളുകൾ ഈ മണ്ണിൽ നിന്ന് പോയി. മണ്ണിൽ നിന്ന് പോയവരെല്ലാം അശുദ്ധരും. ഞങ്ങൾ രക്ഷപ്പെട്ടത് ഞങ്ങളുടെ വിശുദ്ധിയുടെ കൂടുതലും കൊണ്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ഒന്നാലോചിക്കാൻ കഴിയാതെ വിട പറഞ്ഞപ്പോൾ സാധുക്കളായ നമുക്ക് ഈ ഡിസംബർ മാസം കാണാൻ ദൈവം ഭാഗ്യം നൽകിയത് നമ്മുടെ കഴിവല്ല. എന്റെ ദൈവം കൂടെ ജീവിതത്തെ വിലയിരുത്തി മാനസാന്തരത്തിലേക്ക് ആയുസിനെ പുതുക്കാൻ സമയം അനുവദിച്ചത് കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞു പറയണം. എന്റെ ദൈവമേ, നീ എനിക്ക് തന്ന അനുവദിച്ച സമയത്തിനായി നന്ദി എന്ന് പറയണം. ഞാൻ ഇന്ന് രാത്രി വീണ്ടും പറയട്ടെ, അടുത്തൊരു വാർത്ത കർത്താവിന്റെ ചെവിയിൽ വന്നു. മറ്റൊന്നുമല്ല, ചരിത്ര പ്രസിദ്ധമാണ് ശീലാഹോം കുളം. ഈ ശീലാഹോം കുളത്തിന്റെ മുൻപിൽ നിന്ന് ഒരു ജലപാത പീലാത്തോസ് പ്ലാൻ ചെയ്ത് സീനായി മരുഭൂമിയോട് ബന്ധപ്പെട്ട് ആ യാത്രയിൽ ഇസ്രായേൽ ജനം വെള്ളം കിട്ടാതെ വിഷമിച്ച കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ശീലാഹാം കുളത്തിന്റെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വെള്ളപ്രശ്നമുള്ള ആ സ്ഥലത്ത് കുളത്തിൽ നിന്നും ഒരു ജലസേചന പരിപാടി ആസൂത്രണം ചെയ്യുകയും അതിന്റെ ഭാഗമായി ഒരു രാജകീയ ഉദ്യാനം ഈ ശീലോഹാം കുളത്തിന്റെ എൻട്രൻസിൽ ഉണ്ടാക്കി അവിടെ ഒരു രാജകീയ ആർച്ച്, ഒരു ഗോപുരം സ്ഥാപിക്കുകയും ചെയ്യുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിനിടയിൽ ഈ ഗോപുരം ഇടിഞ്ഞു വീണു. 18 പേർ ആ ആക്സിഡന്റിൽ തൽക്ഷണം മരിച്ചു. ഈ വാർത്ത കർത്താവിന്റെ അടുക്കലെത്തി. കർത്താവ് പറഞ്ഞു, അല്ല, ശീലോഹാമിലെ ഗോപുരം വീണ് കൊല്ലപ്പെട്ട 18 പേർ നിങ്ങളെക്കാൾ എല്ലാവരും പാപികളായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഒരുവന് അനർത്ഥം സംഭവിച്ചത് അവന്റെ അശുദ്ധിയുടെ കൂടുതൽ കൊണ്ടും, നമ്മൾ ആ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടും അല്ല. വളരെ ഒരുവന് സംഭവിച്ച അനർത്ഥം അവന്റെ അശുദ്ധി കൂടുതൽ കൊണ്ടും, നമുക്ക് സംഭവിച്ച സുരക്ഷ നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടും അല്ല. പിന്നെയോ, ഒരിക്കൽ കൂടെ കർത്തൃസന്നിധിയിൽ കവണ വീഴാൻ ദൈവം അനുവദിക്കുന്ന സമയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആയുസിനെ ചിട്ടപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയാൽ അതാണ് ഭാഗ്യം എന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവവൈദ്യത്തിനകത്തുണ്ടെങ്കിൽ പറയണം, കർത്താവേ, അനേകർക്ക് കഴിഞ്ഞ മാസങ്ങൾ മുഴുവൻ മരണ ദിവസങ്ങളായി മാറിയപ്പോൾ പ്രതീക്ഷകൾ പൂർത്തിയാകാതെ യുവതി യുവാക്കന്മാരും
ബാല്യകാല സ്വപ്നങ്ങൾ പൂവണിയാതെ ബാലിയ ബാലന്മാരും യൗവനകാല സങ്കല്പങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ നിരവധി ദമ്പതികളും വാർദ്ധക്യകാല ഭാവങ്ങളും പ്രതീക്ഷകളും പൂർത്തീകരിക്കപ്പെടാതെ നിരവധി വൃദ്ധരായ ആളുകളും ഈ മണ്ണിൽ നിന്ന് യാത്രയായപ്പോൾ ഈ ഉപവാസം 2021 ഒടുവിനത്തെ ദിവസങ്ങളിൽ തിരുമുഖത്തേക്ക് നോക്കാൻ നീ എനിക്ക് ഭാഗ്യം നൽകിയത് എന്റെ കഴിവ് കൊണ്ടല്ല, നീ എനിക്ക് തന്ന കൃപ കൊണ്ടാണ്. മാനസാന്തരപ്പെടാൻ അവിടുന്ന് എനിക്ക് കരുണയുടെ കാലങ്ങളെ അനുവദിച്ചിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു ഉപമയാണ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു കേൾക്കാൻ കഴിയും. ഇത്രയും പശ്ചാത്തലം മനസ്സിലാക്കിയെങ്കിലേ ഈ ഉപമയുടെ സാഹചര്യം ഈ വർഷത്തിന്റെ ഒടുവിലത്തെ മിനിറ്റുകളിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും. ശ്രദ്ധിക്കൂ, എന്താണ് ഈ ഉപമ? ഒരിക്കൽ കൂടെ ആ വാർത്ത ആ ഭാഗം കർത്താവിന്റെ ദാസി വായിക്കാൻ തുടങ്ങുകയാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം, മനസ്സിരുത്തി. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, നമുക്കറിയാം തയ്യൽക്കാര് സൂചിക്കുഴയിൽ നൂല് കയറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൂചിക്കുഴയിൽ നൂല് കയറ്റുക എന്ന് പറഞ്ഞാൽ ഏകാഗ്രത വേണം. ഇതുപോലെ ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുന്ന സമയം ഒരു അവഗണനയുടെ മനോഭാവത്തോടെയല്ല, വളരെ ഗൗരവമായ വിവേചനത്തോടെ ഈ വചനം നിങ്ങൾ കേൾക്കണം. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പങ്കെടുക്കുന്ന ആരോടൊക്കെയോ ഇടപെടുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി. പ്രസിദ്ധമായ ആ ഉപമയിലേക്ക് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. വായിച്ചാട്ടെ അതിന്റെ 6 മുതൽ ഉള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അവൻ ഈ ഉപമയും പറഞ്ഞ്, ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ചു, വളം ഇടുവോളം, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് അക്കാര്യങ്ങളൊന്നും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണേ. ഈ അത്തിവൃക്ഷം പതിവിന് വിപരീതമായി ഇതാ ഈ മുന്തിരിത്തോട്ടത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ അത്തിവൃക്ഷത്തെ സംബന്ധിച്ചുള്ള 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറിക്കണം. 1, ഈ അത്തിവൃക്ഷത്തിന്റെ പദവി. 2, ഈ അത്തിവൃക്ഷത്തിന്റെ സ്ഥാനം. 3, ഈ അത്തിവൃക്ഷത്തിന്റെ ഉടമസ്ഥത. 4, ഈ അത്തിവൃക്ഷത്തിന്റെ ഉത്തരവാദിത്വം. 5, ഈ അത്തിവൃക്ഷത്തിന്റെ ന്യൂനത. 6, ഈ അത്തിവൃക്ഷത്തെ കുറിച്ചുള്ള പ്രതീക്ഷ. 7, ഈ അത്തിവൃക്ഷത്തിന് ഉടമസ്ഥൻ അനുവദിച്ചിരിക്കുന്ന ആയുസിന്റെ പരിധി. ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് ആവർത്തിക്കാം. 1, ഈ അത്തിവൃക്ഷത്തിന്റെ പദവി. 2, ഈ അത്തിവൃക്ഷത്തിന്റെ സ്ഥാനം. 3, ഈ അത്തിവൃക്ഷത്തിന്റെ ഉടമസ്ഥത. 4, ഈ അത്തിവൃക്ഷത്തിന്റെ ഉത്തരവാദിത്വം. 5, ഈ അത്തിവൃക്ഷത്തിന്റെ ന്യൂനത. 6, ഈ അത്തിവൃക്ഷത്തിന്റെ പ്രതീക്ഷ, അത്തിവൃക്ഷത്തെ കുറിച്ചുള്ള പ്രതീക്ഷ. 7, ഈ അത്തിവൃക്ഷത്തിന് ഉടമസ്ഥൻ നീട്ടിക്കൊടുത്ത സമയത്തിന്റെ കാലപരിധി. നിങ്ങൾ ഇന്ന് രാത്രി തികച്ചും ഗൗരവത്തോടെ ചിന്തിക്കുക. 1, ഈ അത്തിവൃക്ഷത്തിന്റെ പദവി. ഒഴുകിക്കയറി വഴിവക്കിൽ വന്ന് വന്യമായി തടിച്ചു വളർന്ന വൃക്ഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ അത്തിവൃക്ഷം ഒഴുകിക്കയറി വന്നതല്ല, ഇതിനെ ചിട്ടിക്കെടുത്തതല്ല, ഇതിനെ പാട്ടത്തിന് പിടിച്ചതല്ല, ഇതിനെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നതല്ല, ഇത് വന്യമായി വളർന്നതല്ല, ഇത് നദീമുഖത്തെ ഏതെങ്കിലും വിത്ത് ഒഴുക്കിൽപ്പെട്ടു വന്ന് അടിഞ്ഞു വളർന്നതല്ല. ഒരു ഉടമസ്ഥൻ ഇതിനെ കൊണ്ടുവന്ന് തടമെടുത്ത് നട്ടു വളർത്തിയതാ. ഹല്ലേലൂയ. ഈ ദൂത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ആത്മനിയോഗത്തോടെ നിങ്ങൾ പറയട്ടെ, ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ
നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതിയുള്ള ദൈവമാണ് നിങ്ങളുടെ ആയുസ്സിനെ അടിത്തറ ഇട്ടത് എന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സ്തോത്രം പറയാതിരിക്കാൻ കഴിയുകയില്ല. സംഘത്തലക്കാരൻ പറയുന്നു, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നെയ്ത്തുകാരൻ കൊട്ട മെടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ, എന്റെ അമ്മയുടെ ഗർഭഗൃഹത്തിൽ, എന്റെ അമ്മയുടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ ഒരു പൊട്ടായി പറ്റിപ്പിടിച്ചു വളരുമ്പോൾ ഒരു വൈകല്യ ജന്മം ഈ ഭൂമിയിൽ സംഭവിക്കാതെ പൂർണ്ണ ആരോഗ്യത്തോടെ ഈ സാധുവായ എനിക്ക് ഈ ഭൂമിയിൽ എന്റെ ദൈവം ഒരായുസ് തന്നത് എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യം ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറയണം, എന്റെ ശരീരത്തിന്റെ തേജസ്സിന്റെ കരം എന്റെ ജീവന്റെ പുറകിൽ ചലിച്ചത് കൊണ്ട് ഇന്ന് രാത്രി ആരോഗ്യത്തോടെ തിരിച്ചലിരിക്കുന്നു. കർത്താവേ, ഞാൻ നടപ്പെട്ടതാണ്, ഞാൻ ഒഴുകിക്കയറി വന്നതല്ല. റോമാലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ആദ്യജാതരാകേണ്ടതിന് അവരുടെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപേ എന്നെ കണ്ട് ഞാൻ എവിടെ ജനിക്കണം, എന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ വേണം, എന്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം, എന്റെ എന്റെ ജീവിത പങ്കാളി ആരാകണം, എന്റെ ഭവനം എവിടെ ഉയരണം, എന്റെ ജനനത്തിന്റെ നാഴികയ്ക്കും എന്റെ മരണത്തിന്റെ വിനാഴികയ്ക്കും ഇടയിൽ ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഒരുക്കി എന്നെ സംരക്ഷിച്ച ദൈവത്തിന്റെ കരുതലിന് ഞാൻ നന്ദി പറയുന്നെന്ന് പറയാൻ കൃപ ലഭിച്ച ഒരു ദൈവവൈദ്യന് കഴിയും. ഇരഗതിക്ക് പരഗതിയില്ലാതെ, ഉടുതുണിക്ക് മറുപടിയില്ലാതെ അനേക പ്രിയപ്പെട്ടവർ കഴിഞ്ഞ രാത്രി അന്തിയുറങ്ങാൻ പാലത്തിനടിയിലും വൃക്ഷച്ചുവട്ടിലും വിരിച്ച പതേ പതേ പ്രത്യേക സംവിധാനത്തിലും കടത്തിണ്ണയിലും കുഞ്ഞുങ്ങളുമായി അന്തിയുറക്കം നേടിയപ്പോൾ എനിക്ക് ആരോഗ്യത്തോടെ വൈകല്യമില്ലാതെ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് കുടുംബമായി വിശ്രമിക്കാൻ സാധ്യത ഓർക്കുമ്പോൾ എന്റെ ദൈവമേ നന്ദി 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 എന്ന് പറയാൻ നമ്മുടെ നാവ് ചലിക്കുമെങ്കിൽ മൗനമായിരിക്കാൻ കഴിയുകയില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറയും, എന്റെ കഴി വലുത് എന്റെ ദൈവത്തിന്റെ കൃപ കൃപ കൃപ. അത് മാത്രമാണ് സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് അടുത്ത ക്യാൻസർ സെന്ററിലേക്ക് മനസ്സൊന്ന് കൊണ്ടുപോകണം. കഴിഞ്ഞ രാത്രി ഞാൻ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചിറങ്ങുമ്പോ പിതാവ് ക്യാൻസർ രോഗിയായ മരിച്ച ഒരു മകൻ ആ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അവസരം എനിക്കുണ്ടായി. ആ മകൻ എന്റെ അടുക്കൽ വന്നു, പറഞ്ഞു, പാസ്റ്ററേ, ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളാ, ഞങ്ങളിൽ മൂത്ത മോനും ഉദരത്തിൽ ക്യാൻസർ ഇന്നലെ മനസ്സിലാക്കിയെന്ന്. കേട്ടോ, ഒന്നും പുകഴാനില്ല, ബയോപ്സി റിപ്പോർട്ട് മതി നമ്മുടെ ജീവിതത്തിന്റെ താളം തകർക്കാൻ. ഇന്ന് രാത്രി ഇവിടുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, എന്റെ ദൈവമേ നീ എന്നെ കരുതിയ കരുതലിന് നന്ദി. ഞാൻ ചോദിച്ചത് 335 ഗ്രാം തൂക്കം മുഷ്ടിയുടെ വലിപ്പം ഹാർട്ട് എന്ന ഒരു കൊച്ചു പമ്പ് ഇടനെഞ്ചിനിൽ നിന്ന് ഇടവിടാതെ ചലിക്കുകയാണ്. ഒരിടിപ്പിൽ 2.5 ഔൺസ് രക്തം, 1 മിനിറ്റിൽ 72 തവണ. സ്തോത്രം. രക്തധമനികളുടെയും നെർവസിന്റെയും തലച്ചോറ് മുതൽ കാൽപാദം വരെയുള്ള സകലറ്റിന്റെയും ദൈർഘ്യം അളന്നാൽ ഈ ഭൂമിയെ പോലും ചുറ്റത്തക്ക വിധത്തിലുള്ള അതിഭയങ്കര ദൈർഘ്യമുള്ള നെർവുകളിലൂടെ ഈ പമ്പിങ് ഈ നോൺ സ്റ്റോപ്പ് പമ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇതിന് എണ്ണയിട്ടോ? കഴിഞ്ഞ രാത്രി എത്ര വട്ടം ഇടിച്ചു? 1 മിനിറ്റിൽ 72 തവണയെങ്കിൽ 1 മണിക്കൂറിൽ എത്ര ലക്ഷം പോട്ടെ, ഒരു ദിവസം എത്ര വട്ടം പോട്ടെ,
എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തോ, മൊബൈലും കാൽക്കുലേറ്ററും ഉണ്ടല്ലോ, 250 കോടി വട്ടം ഇടിച്ചിരിക്കും. ആമേൻ. 250 ലക്ഷമല്ല കേട്ടോ, 250 കോടി. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഈ വചനങ്ങൾക്ക് ദൈവമക്കളെ പറയാം, ഒരു വട്ടം ഒന്ന് പണിമുടക്കിയിരുന്നെങ്കിൽ അടുത്ത മോർച്ചറിയിലിരുന്നേനെ എന്നാൽ നിന്റെ ഹൃദയഭിത്തിക്ക് ബലം നൽകിക്കൊണ്ട് നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്നും ഇവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് ആരോഗ്യത്തോടെ ഈ വചനത്തിന്റെ മുൻപിൽ ഇരുത്തിയിരിക്കുന്നത് എന്റെ പാരമ്പര്യത്തിന്റെ കഴിവല്ല, എന്റെ പരമ്പരാഗത ബലമല്ല, എന്റെ ജനറ്റിക്കായ ശക്തിയല്ല, എന്റെ ദൈവമിരിക്കുന്ന പദവിയാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ വിളിച്ചു പറയണം, ഇത് സാധാരണ വൃക്ഷമല്ല, ഇത് പദവി നേടിയ വൃക്ഷമാണ്. ഇനിയും ഈ വൃക്ഷം നിൽക്കുന്ന സ്ഥലം കണ്ടോ, ഇത് മുന്തിരിത്തോട്ടത്തിലാണ്. മുന്തിരിത്തോട്ടം അത് പാറപ്പുറമല്ല, അത് കല്ല് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമല്ല. നിർദ്ദിഷ്ട സ്ഥലം വെട്ടി ഒതുക്കി മുന്തിരിത്തോട്ടത്തിന് വേണ്ടി മെത്ത പോലെ പാകപ്പെടുത്തിയ മനോഹരമായ സ്ഥലത്തിന് നടുവിൽ നടുക്കിതാ തലയുയർത്തി നിൽക്കുകയാണ് ഈ അത്തി. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്ന സാധ്യതകൾ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചാൽ, ഒരിക്കൽ കൂടെ പറയട്ടെ, എന്റെ കൂടെ പറപ്പേ, നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ദൈവം തന്ന സാധ്യതകൾ ഒരു മിനിറ്റ് ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മുൻപിൽ മൗനം പുലർത്താൻ കഴിയുകയില്ല. അനേകരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ശോധനകൾക്ക് നടുവിൽ എന്റെ ദൈവമേ നീ എനിക്ക് കരുതലിനായി നന്ദി 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 പറയാം. നമുക്ക് അറിയാം, നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ ഒരു പെൻസിൽ വേണമെന്ന് പറഞ്ഞാൽ ഒരു പെൻസിൽ പപ്പ വാങ്ങിച്ചോണ്ട് തരും, ഒരു പെൻസിൽ. ഇന്നൊരു പെൻസിൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഒരു പെൻസിൽ അല്ല, ഒരു പാക്കറ്റ് പെൻസിൽ തന്നെ കൊണ്ട് കൊടുക്കും. അനുഭവിക്കുന്ന സാധ്യതകൾ എണ്ണി എണ്ണി പറഞ്ഞാൽ ഓർക്കുന്ന ദൈവമക്കൾക്ക് വാപൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. കൂപ്പുകൈകളോടും നിറയുന്ന കണ്ണുകളോടും കൂടെ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾക്ക് പറയാൻ കഴിയണം, ഞാൻ നടപ്പെട്ടിരിക്കുന്നത് സാധ്യതകൾ മുഴുവനുള്ള മുന്തിരിത്തോട്ടത്തിന് നടുക്കാണ്. ഇനി മുന്തിരി യഹൂദന്റെ ആത്മീയ പശ്ചാത്തലത്തെയും അത്തി അവന്റെ രാഷ്ട്രീയ സ്ഥിതിയെയുമാണ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തൊരു ദൂത് പറയുന്നു, ആത്മീയതയുടെ പശ്ചാത്തലത്തിലാണ് നിന്റെ ഭൗതികതയുടെ വേരുറച്ചു നിൽക്കുന്നത് എന്ന്. ആത്മീയതയുടെ പശ്ചാത്തലം കഴിയുമോ അന്ന് ഭൗതികതയുടെ അടിത്തറ ദൈവം മാന്തും. അറിയട്ടെ, എന്നെ ആത്മീയ പശ്ചാത്തലത്തിൽ ഭൗതിക വേരുറപ്പിച്ച് ദൈവം നിർത്തി എന്നോർത്താൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ മുന്തിരിത്തോട്ടത്തിന് നടുവിൽ ഈ അത്തിവൃക്ഷം നിലകൊള്ളുന്നു. ഇനിയും ഈ അത്തിവൃക്ഷം ഉടമസ്ഥനുള്ള അത്തിയാണ്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരുത്തന് തന്നെ മുന്തിരിത്തോട്ടത്തിൽ. അതിന്റെ അർത്ഥം തൊട്ടാൽ കളി വേറെയാണ്. സ്തോത്രം. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോ പലതും നിന്റെ ജീവന്റെ മേൽ കൈവെക്കാൻ 2021 ആദ്യ ദിവസങ്ങൾ കൈയോങ്ങിയതാ. തൊടാൻ അനുവദിക്കാഞ്ഞത് നിന്റെ കരുത്തുകൊണ്ടല്ല. ഈ ദൂതിന്ന് രാത്രി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഓടിയെത്തുക. ഷായിച്ചാനൊക്കെ അറിയാം, ഞങ്ങളുടെ വീട് റാന്നി വലിയകാവ് എന്ന സ്ഥലത്താ. ഞാനിവിടെ റാന്നിയിൽ ടൗൺ IPSC ചർച്ചിന്റെ പാസ്റ്റർ ആയി കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് 25 വർഷം അടുക്കുകയാണ്. അന്നൊരിക്കൽ 60 കൺവെൻഷനുകളിൽ പ്രസംഗിച്ച് വളരെ ക്ഷീണിതനായി റാന്നി ടൗൺ ചർച്ചിന്റെ പാഴ്സനേജിൽ ഞാൻ ഉണർന്ന് രാവിലെ വീട്ടിൽ വെട്ടുകാരും മറ്റ് കൃഷിക്കാരുമായിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് അവരോട് ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഞാനൊരു ബൈക്കിൽ യാത്ര ചെയ്തു വരികയാണ്. ബൈക്കിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഞാൻ കാണുന്നുണ്ട് മുകളിൽ നിന്നൊരു ലോറി താഴേക്ക് ഇറങ്ങി വരുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോ ആ ലോറിയിൽ നിന്നും
ഒരു തടിക്കഷണം ബൈക്ക് കയറി വരുന്ന സൈഡിലോട്ട് ഊർന്നിറങ്ങുകയാണ്. ഞാൻ തരിച്ചുപോയി. പിന്നെ സംഭവിച്ചത് എന്റെ തലയുടെ ഈ ഭാഗത്ത് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ആ തടിക്കഷണം ഒഴിഞ്ഞുപോയി. എന്നെ ആലല പോലെ വറയ്ക്കാൻ തുടങ്ങി. ഞാൻ ബൈക്ക് അവിടെ ചവിട്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചു ഈ വിവരം പറയാൻ, അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് പറയാൻ. അമേൻ. ഭാര്യനോട് പറഞ്ഞ വാക്ക് ഞാൻ, അച്ഛാ, മുണ്ടക്കയം പൈക്ക സ്വദേശിയായ ഒരു കർത്തൃദാസൻ ഒരു മണിക്കൂർ മുമ്പ് ഇവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ രാത്രി 12 മണി കഴിഞ്ഞപ്പോ ഗാഢമായി ഉറങ്ങുമ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ചു. എന്റെ ദാസൻ പാസ്റ്റർ രാജുമേത്രയെ വഴിയാത്രയിൽ തകർത്ത് കളയേണ്ടതിന് രാവിലെ 10 മണിയോടെ ഒരു അപകടം പതിയിരിക്കുന്നു. നീ പ്രാർത്ഥിക്കുകയും അവിടെ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഈ അനർത്ഥത്തെ ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ ഈ സാധുവായ ദൈവദാസൻ ഫെയ്ത്ത് ഹോമിന്റെ തിണ്ണയിൽ നെഞ്ചോട് ബൈബിൾ ചേർത്ത് വെച്ച് കരങ്ങൾ ഉയർത്തി അന്യഭാഷ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അപകടത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് രാത്രി ആലോചന വിളിച്ചു പറയുമ്പോ 2021 കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ കാണുന്ന ചില അനർത്ഥങ്ങളല്ല, നമ്മുടെ കണ്ണിന് കാണാത്ത ചില അനർത്ഥങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഇതിനെ വല്ലോ കാണാൻ നിന്റെ കണ്ണിന് ശക്തിയുണ്ടോ? എന്നാൽ ഇത് പലതും ജീവന് നേരെ ചങ്കിൽ ചാട്ടുളി പോലെ കയറാൻ പാഞ്ഞടുത്തപ്പോൾ നിന്നോട് അടുക്കാതെ വണ്ണം അതിനെ അകറ്റിവിട്ട ഒരു കരം എന്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. അതിനെ ഉടമസ്ഥനുള്ളത് കൊണ്ട് ജീവന്റെ മേൽ കൈവെക്കാൻ ശക്തികൾ ഉടമസ്ഥന്റെ കൈകളിലായിരുന്നു കൊണ്ട് വിട്ടുകൊടുത്തില്ല. ആ അത്തിക്ക് ഒരു ഉടമസ്ഥനുണ്ട്. പക്ഷേ ഈ അത്തിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഉത്തരവാദിത്വം? വരം കായ്ക്കുക എന്നല്ല, ഫലം കായ്ക്കുക എന്നാണ്. വരമാണോ ഫലമാണോ വലുത്? ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, വരമാണോ ഫലമാണോ വലുത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, ആ നല്ല ഫലം ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം. അവിടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് ആ നാളിൽ പലരും എന്നോട് പറയും. അപ്പൊ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഏത് കൂട്ടരാണ് എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. മേൽപ്പറഞ്ഞ ശുശ്രൂഷകളെ അച്ചടിച്ചും പരസ്യം ചെയ്തും കൈകാര്യം ചെയ്യുന്ന കൂട്ടരുടെ പേരെന്താണെന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ പറയേണ്ട കാര്യമില്ല. മനസ്സിലായി കാണുമല്ലോ, വേറെ കൂട്ടരൊന്നും അല്ല, നമ്മുടെയൊക്കെ കൂട്ടര് തന്നെയാ. എന്നാൽ തിരിച്ചറിയണം, ഫലം കായ്ക്കാത്ത വൃക്ഷത്തിലേ കോടാലിയുള്ളൂ, വരം കായ്ക്കാത്ത വൃക്ഷത്തിന് കോടാലിയില്ല. കൂടുതൽ വരമൊന്നും വെളിപ്പെടുത്തിയില്ലെങ്കിലും ജീവിതം ഫലം വെളിപ്പെടുത്താൻ കഴിഞ്ഞാൽ അതാണ് ഭാഗ്യമെന്ന് തിരിച്ചറിയുക. വരമില്ലെങ്കിൽ കോടാലിയില്ല, എന്നാൽ ഫലമില്ലെങ്കിൽ കോടാലി ഉറപ്പാ. കോടാലി പുറകെ വരുന്നു. ഇതാണ് ഫലം കായ്ക്കാത്തതിനോട് സംസാരിക്കുന്നത്. ഇല എന്താണ്? ഫലം എന്താണ്? ഇലയ്ക്ക് തുല്യമാണ് വരം, ഫലത്തിന് തുല്യമാണ് ആത്മീയ ഫലങ്ങൾ. ചക്ക പ്ലാവിന്റെ ഫലമാണ്, ഇല അതിന് വരത്തിന് തുല്യമാണ്. ഇല വൃക്ഷത്തിന് വേണ്ടിയാണ്, എന്നാൽ ഫലം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. തേങ്ങ തെങ്ങിന്റെ ഫലമാണ്, തേങ്ങ തെങ്ങിനുള്ളതല്ല, അത് മറ്റുള്ളവർക്കുള്ളതാണ്. ഇനി ശ്രദ്ധിക്കണേ, തേങ്ങ എന്താ? തെങ്ങിന്റെ അടുത്ത ജനറേഷനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്ത. അങ്ങനെയാണെങ്കിൽ എന്താ ഫലം? ഞാൻ മുഖാന്തരം ഈ സുവിശേഷത്തിന്റെ ശബ്ദം അടുത്തൊരു ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാൻ
ചില വ്യക്തി കൈവശം ചെയ്യുക എന്ന ദൗത്യം നിർവഹിപ്പാൻ എന്നെ ദൈവം പരമേൽപ്പിച്ചിരിക്കുമ്പോൾ ആ ഫലം വെളിപ്പെടുത്താതെ അടുത്ത ഒരു തലമുറയെ കർത്താവിന് വേണ്ടി ഒരുക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കാതെ എനിക്ക് മാത്രം എന്ന വിധത്തിലാണ് ആത്മീയതയെങ്കിൽ കോടാലി പ്രതീക്ഷിക്കാം. ഇനിയും തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, എന്തിന് ഇത് നിലത്തെ നിഷ്ഫലമാക്കണം, വെട്ടിക്കളക. നിങ്ങൾ ഓർക്കണം, ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവശബ്ദം നമ്മുടെ കാതിൽ മുഴങ്ങണം. ആമേൻ. ഇതിന്റെ ന്യൂനത, ഇത് നിലത്ത് നിന്ന് വളവും വെള്ളവും വലിച്ചെടുക്കുന്നു, പക്ഷേ ഫലമില്ല. വെട്ടിക്കളയാൻ ഉടമസ്ഥന്റെ കൽപ്പന മുഴങ്ങി. 3 വർഷം കഴിഞ്ഞു, ഉടമസ്ഥൻ പറയുന്നു ഇനി ഇതിനെ നിർത്തണ്ട. പക്ഷെ ഇടയ്ക്കോട്ട് കയറി തോട്ടക്കാരൻ പറയുന്നു, ഞാൻ ഇതിന് കിളച്ച് വളമിടാം, ഒരു ആണ്ട് കൂടെ നിൽക്കട്ടെ. 2020 ദിവസങ്ങൾ ആ സമയം അടുത്തതാ. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾ കുറിച്ചു വയ്ക്കുക, 2020 ദിവസങ്ങൾ ആ ശബ്ദം ഉയർന്നതാ. എന്നാൽ ഉടമസ്ഥനും വൃക്ഷത്തിനും ഇടയിലേക്ക് കയറി നിന്ന് വേണ്ട, ഒരു കൊല്ലം കൂടെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഒരു കൊല്ലം കൂടെ നിൽക്കട്ടെ, ഞാനതിന് കിളച്ചു വളമിടാം. ഞാൻ ഈ ദൂത സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആത്മനിയോഗത്തോട് പറയട്ടെ, 99% ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെങ്കിലും മരണം അനുവദിക്കാതെ ദൈവം നിന്റെ ആയുസ്സിനെ പിടിച്ചു നിർത്തിയത് നീ കഴിച്ച മരുന്നിന്റെ ശക്തി കൊണ്ടല്ല, കർത്താവ് നിനക്ക് കിളച്ചു വളമിട്ടതാണ്. ആ ഷുഗർ ബലഹീനത ആരംഭിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കിഡ്നി ഡയാലിസിസിലേക്ക് പോകാതെ ജീവനെ നിലനിർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, അവൻ നിനക്ക് കിളച്ചു വളമിട്ടതാ. ആ ആക്സിഡന്റ് നിന്നെയും നിന്റെ കുടുംബത്തെയും കെട്ടോടെ തീർക്കാമായിരുന്നു, എന്നാൽ ജീവനെ തൊടാൻ അനുവദിക്കാതെ ഈ ഡിസംബറിൽ ദൈവസന്നിധിയിൽ നിന്നെ കൊണ്ടുവന്നത് അവൻ നിനക്ക് കിളച്ചു വളമിട്ടതാ. പല അനർത്ഥങ്ങളും നിന്നെ പൂർണമായി തകർക്കാമായിരുന്നു, എന്നാൽ അതൊന്നും നിന്നെ പിടിമുറുക്കാൻ അനുവദിക്കാതെ ഈ ദൂത് കേൾക്കേണ്ടതിന് നടന്നു വന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ നിന്റെ കൈകാലുകൾക്ക് കരുത്ത് തന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, കിളച്ചു വളമിടാൻ ഒരാൾ പുറകിലുള്ളത് കൊണ്ടാ. ഇന്ന് രാത്രി വിളിച്ചു പറയണം, ലഭിച്ച വിടുതലും ലഭിച്ച രോഗശാന്തിയും എനിക്ക് കിളച്ചു വളമിടിയിലായിരുന്നു. ഞാൻ അവസാനത്തെ ഭാഗം പറഞ്ഞു നിർത്തട്ടെ, പക്ഷേ അനുവദിച്ച കാലാവധി കഴിയാറായി. 2021 തിരശീല വീഴാൻ വിരളിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. തിരിഞ്ഞു നോക്കൂ, ഫലം കായ്ച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് ഈ ദൂത് ചില വ്യക്തികളോട് ഇടപെടുന്നു. അനർത്ഥകരമായത് പലതും ജീവിതത്തിന് നേരെ വന്നിട്ടും നിന്റെ ജീവനെ വിട്ടുകൊടുക്കാതെ നിനക്ക് കിളച്ചു വളമിട്ട് ഈ ഡിസംബർ വരെ കൊണ്ടുവന്നത് വീണ്ടും ഇല മാത്രം കാട്ടി ജീവിക്കാനല്ല, ഒരു ഫലത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. വേൾഡ് ട്രേഡ് സെന്റർ അത്ഭുതാദരവുകളോടുകൂടെയാണ് ഞാൻ ആ ന്യൂയോർക്കിൽ നിന്ന് കണ്ടത്. അതിനുശേഷം തകർച്ചയ്ക്ക് ശേഷം ഞാൻ അവിടെ പോയി. എന്നോട് സുഹൃത്ത് പറഞ്ഞു, പാസ്റ്ററെ അന്ന് രാവിലെ ഓടി എനിക്ക് ഒരു നല്ല ജോലി അതിനകത്ത് കിട്ടുമെന്നുള്ളത് കൊണ്ട് 8 മണിക്ക് എത്തിച്ചേരണമെന്നുള്ളതിനാൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ഓടി റെയിൽവേ സ്റ്റേഷനിൽ വന്നു. പക്ഷെ ഞാൻ വന്നപ്പോഴേക്കും കൃത്യ ട്രെയിൻ പാസ് ചെയ്തു പോയി. കിട്ടാഞ്ഞത് കൊണ്ട് എനിക്ക് ഓടിയെത്താൻ പറ്റിയില്ല. പുറകിൽ വന്ന അടുത്ത ട്രെയിനിൽ ഞാൻ കയറി. ഞാൻ ഈ ഭാഗത്തോട്ട് അടുക്കുമ്പോൾ പോലീസ് മൊത്തം ക്ലോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ആദ്യത്തെ ട്രെയിൻ കിട്ടി ഞാൻ വന്നിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ഇന്ന് അവശേഷിക്കുകയില്ലായിരുന്നു. ഞാൻ ഇന്ന് രാത്രി ആലോചന നിങ്ങൾ ചിലരോട് പറയട്ടെ,
നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച ചില വഴികളെ ദൈവം അടച്ചതുപോലും കിളച്ചു വളമിട്ടതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണത്തിൽ ആ പ്രാവശ്യത്തെ ശൂന്യാകാശ പേടകത്തിൽ ഒരധ്യാപകനെ കൊണ്ടുപോകും എന്ന് നൽകിയ കെന്നഡിയുടെ വാർത്തയറിഞ്ഞ് ഒരു അധ്യാപകൻ പരിശ്രമങ്ങൾ നടത്തി. ഒടുവിലത്തെ റൗണ്ടിൽ 5 പേരുടെ ഗ്രൂപ്പിൽ താൻ എത്തിച്ചേർന്നു. തന്റെ പിതാവിനോട് പറയുമായിരുന്നു, തന്റെ വലിയൊരു പ്രതീക്ഷയാണ് ബഹിരാകാശ യാത്രയെന്ന്. പക്ഷേ അവസാനത്തെ സെലക്ഷനിൽ ഒരു സ്ത്രീ അധ്യാപികയെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുകയും ഇയാളെ തള്ളിക്കളയുകയും ചെയ്തു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടെ വീട്ടിലെത്തിയ ഈ അധ്യാപകനോട് പിതാവ് പറഞ്ഞു, മോനെ, മോഹഭംഗങ്ങളും കിളച്ചു വളമിടിയിലാണ്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നു. മോഹഭംഗങ്ങളും കിളച്ചു വളമിടിയിലാണ്. അടുത്ത ചില മണിക്കൂറുകൾക്ക് ശേഷം ടിവിയിലൂടെ ഇത് കത്തി ഉയരുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിന്റെ അതിർത്തി ഭേദിച്ച് പാഞ്ഞ് കയറുന്ന ആ പ്രത്യേക ബഹിരാകാശ പേടകം ഒരു സ്ഫോടനം പോലെ പൊട്ടിച്ചിതറി താഴേക്ക് ചിതറുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ആ ബഹിരാകാശ യാത്ര പരാജയപ്പെട്ട് ആ ബഹിരാകാശ പേടകം പൊട്ടിച്ചിതറി യാത്രക്കാർ കത്തിത്തീരുന്നത് കൺമുൻപിൽ കണ്ടപ്പോൾ അപ്പനടുത്തിരുന്ന് മോഹഭംഗത്തോടെ കരയുന്ന മകന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ പറഞ്ഞില്ലേ മോഹഭംഗവും കിളച്ചു വളമിടിയിലാണെന്ന്? അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ശബ്ദമുയർത്തി കർത്താവിനോടൊന്ന് പറയാമോ, കർത്താവേ, നീ എനിക്ക് കിളച്ചു വളമിട്ടു. 2022 ജനുവരി മുതൽ അല്ല, ആയുസ്സിൽ ഇത്രയും നാൾ ഞാൻ ഫലം കായ്ച്ചിട്ടില്ല, എന്നെ നിന്റെ കരങ്ങളിൽ തരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇരിക്കുന്ന ഇരിപ്പിൽ എത്ര പേർ എഴുന്നേറ്റ് നിൽക്കും? ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കേണ്ടതിന് ആ കർത്തൃസന്നിധിയിലെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സർവശക്തന്റെ കണ്ണുകൾ കത്തി ജ്വലിക്കുന്നു, ആ കണ്ണുകൾ നിങ്ങളെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളറകളെ സ്കാൻ ചെയ്യാൻ ഇവിടുത്തെ സിസ്റ്റങ്ങൾക്ക് കഴിയും, എന്നാൽ നിങ്ങളുടെ മുഖവും അകവും സ്കാൻ ചെയ്യാൻ സർവശക്തന്റെ കണ്ണുകൾക്ക് കഴിയും. ആ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയാം, കർത്താവേ, നീ എനിക്ക് കിളച്ചു വളമിട്ടു, എന്നിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചു, എന്നാൽ ഇലയല്ലാതെ ഒരു ഫലവും ഞാൻ പുറപ്പെടുവിച്ചില്ല. എന്നാൽ ഒരു പുതിയ പ്രതിഷ്ഠയോടെ 2022 ദിനങ്ങൾ എനിക്ക് ഫലം പുറപ്പെടുവിക്കണം. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ഈ യുഗസന്ധ്യയിൽ ഇറങ്ങിപ്പിടിക്കുകയാണ്. കർത്താവിന്റെ കരസ്പർശനം ചില പ്രിയപ്പെട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ വയ്ക്കുന്നു. ഈ പ്രതിഷ്ഠയ്ക്കായി ഒരുക്കപ്പെട്ടവർക്ക് മുൻപിൽ ഞാൻ പ്രാർത്ഥിച്ചു നിർത്തട്ടെ. നസറയനായ യേശുവിൻ നാമത്തിൽ ഈ കരങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രൂശിൽ ചൊരിഞ്ഞ നിയമരക്തത്താൽ ഈ കരങ്ങളെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദൈവസന്നിധിക്കാം. മറക്കരുത്, പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ജീവിതത്തെ ഒരുക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയിൻ കാലങ്ങളെ വിവേചിക്കുക. വിഷയത്തിന്റെ തലക്കെട്ട് മറക്കരുത്, മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയിൻ കാലങ്ങളെ വിവേചിക്കുക. ഈ ആത്മീയ ശുശ്രൂഷയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാജാനോട്, ഇവിടെയുള്ള വാത്സല്യ സഹോദരങ്ങളോട് ഇങ്ങനെ ഒരുമിച്ച് പങ്കെടുക്കാൻ ലഭ്യമായ അവസരം ഭാഗ്യമായി കരുതിക്കൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയെ വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.